ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്ടിവ 3G വണ്ടി സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു നിന്ന് വണ്ടി. സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കിക്കർ അടിച്ച വണ്ടി സ്റ്റാർട്ടാവും, സെൽഫിനകത്താണ് പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ വന്ന് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ലോ ആയിട്ടാണ് കാണിച്ചത്. അതും ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. അതായത് എനിക്കൊന്നും എനിക്ക് മുമ്പ് പ്രാവശ്യം വാറണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റി പുതിയ ബാറ്ററി കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ലോ ആയിട്ടാണ് കാണിച്ചത്. അതിന് ശേഷം ബാറ്ററി ഒന്ന് അഴിച്ച് ഫുൾ ചാർജ് ചെയ്തു. ഫുൾ ചാർജ് ചെയ്തിട്ട് വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 13.6, അതായത് ഫുൾ പവർ ആണ് കേട്ടോ, 13.60 വരെ വന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ കൃത്യമായിട്ട് കംപ്ലൈൻറ്റ് ഇതിനകത്ത് കാണിക്കും. ഇത് നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, ബാറ്ററിക്ക് വേറെ പ്രോബ്ലമൊന്നുമില്ല. അപ്പോൾ ലോ ആണെങ്കിൽ ഇവിടെ ഈ മഞ്ഞ ലൈറ്റാണ് തെളിയുക, കംപ്ലൈൻ്റ് ആണെങ്കിൽ റെഡ് ലൈറ്റ് തെളിയും. അതാണ് ശരിക്കും ആ ഈ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിമേ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് കയറണം. ഇപ്പോൾ നമുക്ക് നിലവിൽ കാണിക്കുന്ന വോൾട്ട് എന്ന് പറഞ്ഞാൽ 13.60. അപ്പോൾ നമ്മൾ ബാറ്ററി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു 14 മുകളിലേക്കാണ് നമുക്ക് അതിൻ്റെ ചാർജ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പതിനാലര വോൾട്ട് വരെ വന്നുണ്ട്. അപ്പോൾ നിലവിൽ ചാർജിങ് സിസ്റ്റം കംപ്ലീറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ റെക്ടിഫയർ യൂണിറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് ആ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കംപ്ലൈൻറ്റ് കേട്ടോ, സെൽഫുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വണ്ടി ഉപയോഗം കുറവാണെങ്കിലും സെയിം പ്രോബ്ലം കാണിക്കും. ഇപ്പം നിലവിൽ ബാറ്ററി ഓക്കെയാണ്, വണ്ടി മേന്ന് കയറുന്ന ചാർജിങ് സിസ്റ്റത്തിൻ്റെ കേസും ക്ലിയർ ആയിട്ടിട്ടുണ്ട്. അപ്പോൾ കോൺടാക്റ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതാണ് നിലവിൽ ചെയ്തേക്കണ വർക്ക്. വേറെ കംപ്ലൈൻറ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ വണ്ടിക്ക് കാണുന്നില്ല. അപ്പോൾ ഓൾറെഡി ഈ രീതിയിൽ വണ്ടി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഡീറ്റെയിലായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വണ്ടിമേന്ന് കയറുന്നതും ഓക്കെയാണ്, ബാറ്ററിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ.